ഈ രംഗം താഴെ നിന്ന് ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കറുത്ത പാറക്കല്ല് ജബലൽ ഖുബൈസിന്റെ മുകളിൽ നിന്ന് ഉരുണ്ടുരുണ്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടപ്പോ ജനങ്ങളെല്ലാവരും പേടിച്ചു വിറച്ച് പരിഭ്രാന്തരായി പല ഭാഗത്തേക്കും ചിന്നിച്ചതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ പരസ്പരം ജനങ്ങൾ ഇങ്ങനെ തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ട് കൂട്ടിമുട്ടുന്നു അപകടങ്ങൾ ഉണ്ടാകുന്നു ആർത്തനാദങ്ങൾ ആർപ്പുവിളികൾ അട്ടഹാസങ്ങൾ ആകെ അത്ഭുതപ്പെടുത്തുന്ന രംഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പാറക്കല്ല് ഉരുണ്ടുരുണ്ട് വരുന്ന വഴിയിലുള്ള വലിയ പാറകളിൽ ശക്തമായി അതിടിച്ചു ഇടിച്ചു എന്ന് മാത്രമല്ല ആ വലിയ പരിപരുത്ത പാറക്കല്ല് അത് ചിന്നിച്ചതറി ചെറിയ ചെറിയ ബോളറുകളായി ചെറിയ പീസുകളായി അത് പല ഭാഗത്തേക്കും ചിന്നിച്ചതറി എന്ന് മാത്രമല്ല ആ വലിയ കല്ലിന്റെ പീസായ ബോളറുകള് മക്കക്കാരധിവസിക്കുന്ന വീടിന്റെ മേൽക്കൂരയിൽ നേരെ ശ്രദ്ധിക്ക അവരുടെ വീടിന്റെ മേൽക്കൂരയിൽ ചെന്ന് അത് ഇടിക്കുകയാണ് മക്കക്കാരുടെ വീട് തകർന്നടിഞ്ഞ് തരിപ്പണമാകുകയാ ഇങ്ങനെ ഒരു ഭീകരമായ രംഗം ഇത് യാഥാർത്ഥ്യമായി ഇത് യഥാർത്ഥത്തിൽ നടന്നതല്ല ഇത് ആത്തിക്ക ബീവി കണ്ടൊരു സ്വപ്നമായിരുന്നു ഇത് ആത്തിക്ക ബീവി കണ്ട ഒരു സ്വപ്നമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെ അർദ്ധരാത്രിക്ക് ഈ സ്വപ്നം കൊണ്ട് കണ്ടിട്ട് ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ പേടിച്ചു വരച്ചു എന്ന് മാത്രമല്ല ബിരുത്തി നീ കണ്ടേക്കാ കടുകായി ഹൈറാനം തന്നിലെ ഞേട്ടി ഉണർന്ന് നാൻ കനവീതൈ ആബ്ബാസൈ കേട്ട് കനവീതൈ ആബ്ബാസ് കേട്ടുരത്ത് ബിരുത്തിനാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അമ്മായിയായ ആത്തിക്ക ബീവി പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു എന്ന് മാത്രമല്ല എന്തോ ഒരു അസ്വസ്ഥത എന്തോ ഒരു ഭീകരത ഇത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പോകുന്ന ഒരു സ്വപ്നമാണെന്ന സത്യം ആത്തിക്ക ബീവിക്ക് അറിയാമായിരുന്നു അതിരാവിലെ തന്നെ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ബാസ് താമസിക്കുന്ന വീട്ടിൽ ചെല്ലുകയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിവരം പറയുകയാണ് ഏതു വിവരം ആത്തിക്ക കണ്ട സ്വപ്നത്തിന്റെ വിശദ വിവരങ്ങൾ വിശദാംശങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്റെ മുമ്പിൽ അങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്തപ്പോ അബ്ബാസ് അതേ മൂക്കിൽ കൈവച്ചുകൊണ്ട് പേടിച്ചു വരച്ചുകൊണ്ട് പറഞ്ഞു ആത്തിക്ക ഈ കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പോകുന്ന സത്യമാണ് അത് നടക്കാനിരിക്കുന്ന വസ്തുതയാണ് അതുകൊണ്ട് മോളെ ഒരു തേരിൽ നീർത്തി സീറാക്കി ഒക്കെ പൂലരും ദിനം കലീലിൽ ശതിച്ച് കൊൽ ബഹുമാനപ്പെട്ട ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹയോട് നിരശതിക്ക് ആത്തിക്ക ബീവിയോട് അബ്ബാസ് പറയുകയാണ് ആത്തിക്ക ഈ സ്വപ്നം നീ ഒരിക്കലും ആരോടും പറയരുത് ആരും ഈ വിവരം അറിയരുത് കാരണം ഇത് മക്കാരനുഭവിക്കേണ്ട അപകട സൂചനയുള്ളൊരു സ്വപ്നമാണ് നീ കണ്ടിരിക്കുന്നത് ഈ വിവരം നീ ആരോടും പറയല്ലേ നീ പെണ്ണാണ് നിന്റെ മനസ്സ് ലോലമാണ് രഹസ്യം സൂക്ഷിക്കാൻ നിനക്ക് പറ്റൂല അതുകൊണ്ട് രഹസ്യങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ ഇതെങ്ങാനും ഖുറൈശികൾ അറിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ പേര് കേൾക്കുമ്പോഴേക്ക് പുച്ഛിച്ച് തരം താഴ്ത്തുന്ന ഹബീബിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് തമ്മാടികളായ കുറൈശികളെങ്ങാനും പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആത്തിക്ക ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നറിഞ്ഞാൽ അത് നമ്മെ പരിഹസിക്കാൻ കാരണമാകും നമുക്ക് നേരെ പീഡനങ്ങൾ അഴിച്ചുവിടാൻ കാരണമാകും അതുകൊണ്ട് ആത്തിക്ക ഈ വിവരം നീ ആരോടും പറയല്ല പെണ്ണേ ഈ വിവരം നീ ആരോടും അറിയിക്കരുത് ആത്തിക്ക എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറയുക പ്രിയപ്പെട്ടവരെ അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സ്വപ്നത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് ആ അപകടം എന്താണ് ആ മക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ആ അപകടം ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് അതിരാവിലെ തന്നെ ജോലിക്ക് ഇങ്ങനെ പോവുകയാണ് നടക്കുന്നുണ്ടെങ്കിലും നടന്നു പോകുന്നുണ്ടെങ്കിലും മനസ്സിൽ ഈ ചിന്തയാണ് ആത്തിക്ക പെങ്ങള് കണ്ട സ്വപ്നത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ്
ഇതേ കണ്ട് വഴിക്കലായി തന്റെ പ്രിയപ്പെട്ട പഴയ കാല തന്റെ കളിക്കൂട്ടുകാരനായ വലീദ് ഇന്ന് ഇസ്ലാമിന്റെ വദ്ധ വൈരിയാണ് കൊടിയ ശത്രുവാണ് അല്ലാഹുവിന്റെ റസൂലിനെ വളരെ നിഷ്ഠൂരമായ രൂപത്തിൽ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നടക്കുന്ന വലീദ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റ മിത്രമാണ് കൂട്ടുകാരനാണ് കളിക്കൂട്ടുകാരനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് വെച്ച് വഴിയിൽ വെച്ചിട്ട് വലീദിനെ കണ്ടു ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ല വലീദ് കണ്ട ഉടനെ തന്നെ പറഞ്ഞു അബ്ബാസ് ഹാവ് എന്തൊക്കെ വിശേഷം വീട്ടിലൊക്കെ സുഖമല്ലേ എന്താ മക്കളൊക്കെ ജോലിക്ക് പോകുന്നില്ലേ റാഹത്തല്ലേ എന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന്റെ ശേഷം വലീദ് അബ്ബാസിനോട് ചോദിച്ചു അല്ല എന്താ മുഖത്തൊരു വാട്ടം എന്താ മുഖത്തൊരു കോട്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ കൽബിന്റെ കണ്ണാടിയാണല്ലോ മുഖം എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് പറ അബ്ബാസ് പറഞ്ഞു ഏ ഒന്നുമില്ല അല്ല പറ എന്തോ ഒരു ടെൻഷൻ ഉണ്ട് എന്തോ ഒരു വിഷമമുണ്ട് പറ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ബാസിന്റെ മനസ്സ് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന നിലക്ക് വലീദിനോട് ചോദിച്ചു വലീദ് നീ ആരോടെങ്കിലും പറയോ ഒരു രഹസ്യം ഞാൻ നിന്നോട് പറഞ്ഞ ആരോടെങ്കിലും പറയോ ഏ ഞാൻ ആരോടും പറയും ഉറപ്പാണോ ഉറപ്പാണ് സാത്യം ചെയ്യിച്ചോ കണ്ടേ കീനാവിന്റെ വാർത്ത കൊല്ലും അറിയിച്ചോ വലീദിനോട് പറഞ്ഞു വലീദെ എന്റെ പെങ്ങൾ ആത്തിക്ക ഇന്നലെ അർദ്ധരാത്രിക്ക് ഒരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം ഇങ്ങനെ അപരിചിതനായ ഒരു വ്യക്തി കടന്നു വരികയും മക്കാരെ നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഒരു അപകടം ഒരു വിളിപ്പാടകലെ വന്നു നിൽക്കുന്നുണ്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്ന് ആവർത്തിച്ചു വിളിച്ചു പറഞ്ഞ ആ അപകട സൂചനയുള്ള അട്ടഹാസം ആ അലർച്ച അങ്ങനെ ജബലുൽ ഖുബൈസിന്റെ മുകളിൽ നടന്ന ആ വലിയ സംഭവം ഇതൊക്കെ അബ്ബാസ് കറക്റ്റ് കറക്റ്റ് ആയി വലീദിനോട് വിശദീകരിച്ചു വലീദാരാ ഇസ്ലാമിന്റെ വദ്ധ വൈരിയാണ് കൊടിയ ശത്രുവാണ് ലഅനത്തുല്ലാഹി അലൈഹി വലീദിന്റെ മനസ്സിൽ മുഹമ്മദിന്റെ കുടുംബത്തിൽ നബിച്ചുകൾ ഇറങ്ങാൻ തുടങ്ങിയോ നബിമാരാണെന്ന് കുപ്രചരണം നടത്തി മുഹമ്മദിനെ നാട് കടത്തി ഇപ്പൊ അവന്റെ കുടുംബത്തിൽ പെണ്ണുങ്ങളും നബിയാകാൻ ശ്രമിക്കുന്നോ കണ്ടോ നിങ്ങൾ അറിവത് കീട്ടി പീരിന്താവൻ അപവത്തുപത്തോടറിവിച്ച് അവനുയനത്തിൽ ഓരത്താനേഹുസിനെഹൻ പെരു തിരിത്താനേത്തോടാവൻ ചെണ്ട് അബുജഹലോടെ കാതാവ്യണ്ട് തരിക അവൻ താൻ ഏളും താനേ കുറശികളനതിൽ പരസ്യമായ ടാറിന്താനേ ആറിന്താനേ കിബിർമികത്തോൻ അബ്ബാസോരെ ദർശന ചെയ്ത് ബീളിത്തുറ്റ് കർമ്മസമാപം കാഴിന്തിങ്കേ റജയിൽ വരുമോ നമ്മുരെ അബ്ബാ സുളർന്നേ ഉളർന്നങ്കേ പ്രവർത്തി മോടെത്താവർ മടങ്ങി ഇലയിൻ ആടുത്തെ സമയമിൽ ദുഷ്ടൻ ജഹൽ പിൻഡെ ഒരു പുതു പുതുമ കഥയത് കേൾപ്പാൻ വിളിത്തണ്ടേ ോനബ്ബാസോരെ ദർശന ചെയ്ത് വിളിത്തുറ്റ് കർമ്മത്വാഫും കാഴിന്തിങ്കേ റജിയിലവരുമോ നമര അബ്ബാസ് ഉളർന്നങ്കേ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ സുന്ദരമായ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടില്ലേ നിങ്ങളെ ദുഷ്ടനും നീചനും തമ്മാടിയുമായ വലീദ് അബ്ബാസിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി നേരെ പോകുന്നത് എവിടേക്കാണെന്നറിയോ അവന്റെ വാപ്പയാണ് ഉത്തുബത്തു ലഅനത്തുല്ലാഹി അലൈഹി ആ വാപ്പയായ നികൃഷ്ടജീവിയായ ധിക്കാരിയും തമ്മാടിയുമായ ഇസ്ലാമിന്റെ വദ്ധ വൈരിയായ ഉത്തുബത്തിനോട് ചെന്ന് പറയുക മുഹമ്മദിന്റെ കുടുംബത്തിൽ വാപ്പ പെണ്ണുങ്ങളും സ്വപ്നം കാണുന്നുണ്ട് അവർക്കും ദൈവികമായ വിവരം
വിവരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുത്തൻ ആശയവുമായി പുതിയ തന്ത്രവുമായി മുഹമ്മദിന്റെ അമ്മായി രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്ത് ആത്തിക്കയോ? അതെ, ആത്തിക്ക ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഇത്രേ സ്വപ്നകഥ അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇവനിക്ക് കിട്ടിയ ഈ ചൂടുള്ള വാർത്തയുമായിട്ട് ഉത്തുബത്ത് നേരെ ഉയൈനത്തിന്റെ വീട്ടിലേക്ക് പോയി. ലാനത്തുള്ളാഹി അലൈഹി ചൊല്ല്. ഉയൈനത്തും ഉത്തുബത്തും വലീദും ഒന്നിച്ചു കൂടിയിട്ട് റബീഅത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. റബീഅത്തിനോട് വിവരം പറഞ്ഞു. എല്ലാവരും പരിഹാസത്തിന്റെ പൊട്ടിച്ചിരിയുമായിട്ട് ഇങ്ങോട്ട് നോക്ക്. വലീദും ഉത്തുബത്തും ഉയൈനത്തും റബീഅത്തും ഇങ്ങനെ നാല് പേരും കൂടിയിട്ട് അബൂ ജഹൽ ഉറക്കപ്പറ. കോനാവൻ പോറുക്കും ഇളാണ്ട പിഴയുണ്ട് കൂറിനാർ ഉലമത്താമേ. ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈ അവന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു. ഈ വിവരം കിട്ട അറിഞ്ഞപ്പോ ഇത് പുതിയൊരു വാർത്തയാണല്ലോ, ഇത് ചൂടുള്ള മറ്റൊരു വാർത്തയാണല്ലോ. എന്തേ മുഹമ്മദ് ഇങ്ങനെ ഒരു സ്വപ്നകഥയൊക്കെ കെട്ടിണ്ടാക്കി? മുഹമ്മദ് പുതിയൊരു ആചാരവും അനുഷ്ഠാനമൊക്കെ പഠിപ്പിക്കാൻ നമ്മളെ മുമ്പിൽ വന്നു. നമ്മൾ ചെയ്തത് എന്താ? അവൻ ആട്ടിയങ്ങോട്ട് വിട്ടു മക്കയിൽ നിന്നും മദീനയിലേക്ക്. ഇപ്പൊ പുതിയ തന്ത്രവുമായി ആത്തിക്ക് രംഗത്തിറങ്ങി. ആ കുടുംബത്തിന് ഈ മക്കത്ത് വെച്ചേക്കാൻ പാടില്ല. അഹങ്കാരിയുടെ പ്രഖ്യാപനത് കേൾക്കുമ്പോ ഐക്യത്തിൽ എല്ലാവരും കൈയടിച്ചു പാസാക്കുകയാണ്. നേതാവ് എന്ത് വിഡിത്തരം പറയുമ്പോഴും ആ കുടുംബത്തിന് ഇവിടെ വെച്ചേക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ബത്ത്ഹ സ്വപ്നത്തിൽ കണ്ട ബത്ത്ഹ എന്ന് പറഞ്ഞ മജ്ലിസ് ഉണ്ടല്ലോ, ആ മജ്ലിസ് ഉള്ളതാണ്. അങ്ങനെയാണല്ലോ നമ്മള് പൂക്കാട്ടുപടിയിൽ കൂടി ഇങ്ങനെ പോണത് സ്വപ്നം കാണുക, അല്ലെങ്കിൽ ആലുവയിൽ കൂടി പോണത് സ്വപ്നം കാണുക, എറണാകുളത്ത് കൂടെ പോകുന്ന സ്വപ്നം കാണുക, അതേപോലെ തന്നെ മെട്രോയിൽ ഇങ്ങനെ കയറിയിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത്. രാത്രിക്ക് ചാടി എണീറ്റ് നോക്കുമ്പോ ബെഡ്റൂമില്ല. എന്തടങ്ങറ സ്വപ്നകഥ എന്ന് പറഞ്ഞ എങ്ങനെയാണ് സ്വപ്നങ്ങൾ അങ്ങനെ കാണുക? ബത്ത്ഹയിൽ ഇങ്ങനെ അബൂ ജഹലും അനുയായികളും നബി കുടുംബത്തിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി കുടുംബത്തിനെങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, നബി കുടുംബത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതൊന്നും അറിഞ്ഞിട്ടില്ല, രഹസ്യങ്ങൾ പുറത്തുപോയ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കഅബത്തിൽ തവാഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. ദൂരെ നിന്ന് അബ്ബാസിനെ അബൂ ജഹൽ കണ്ടപ്പോ അനുയായികളോട് പറഞ്ഞു, ദേ നോക്കട, നബിച്ചുടെ ആങ്ങളെയാണ് ആ വരുന്നത്, മുഹമ്മദിന്റെ കുടുംബക്കാരൻ അബ്ബാസാണ് ആ വരുന്നത്. ഇവരിങ്ങനെ ആർത്തട്ടഹസി പൊട്ടിച്ചിരിക്കുക, ഒന്നും ബഹുമാനപ്പെട്ടവർ അറിഞ്ഞിട്ടില്ല. അടുത്തേക്ക് ഇങ്ങനെ എത്താറായപ്പോ അഹങ്കാരിയായ അബൂ ജഹൽ വിളിച്ചു, അബ്ബാസ്, ഏ അബ്ബാസ്, അടുത്തേക്ക് വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നിങ്ങനെ വരികയാണല്ലോ. അബൂ ജഹൽ വിളിക്കാം, അബൂ ജഹൽ വിളിക്കാണ്, അബ്ബാസ് ഇങ്ങോട്ട് വാ. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് കാര്യം? അബ്ബാസെ ഒന്നിങ്ങോട്ട് വന്ന ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തവാഫ് കഴിഞ്ഞിട്ട് മടങ്ങി വരാം. തവാഫ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവിടെ വരാം. സമ്മതിച്ചു. അബൂ ജഹലും അനുയായികളും കാത്തിരിക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു തവാഫ് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ അബൂ ജഹലിനടുത്ത് എത്തുമ്പോൾ മൂക്കം മുന്നിട്ടേ മൊളിയും നാവൻ ഹാഷിം പൂതൽവർഗളെ മുന്തും കുടുംബക്കാർ പൂമതി നാളേ ഇളവൻ താനൈ മകൻ തുറബോത്തേക്കേ എല്ലാ മോമയാടി നടന്തേ വാക്ക് അളകാൽ നേബിയെന്ന് ദാഴവായിട്ടേ അതിനാലോ മൈക്കുല്ലും പൊരുത്തപ്പെട്ടേ കലിയൻ മൊളിക്കബ്ബാസരശം കൊണ്ടേ കാല ലഹു നീ സഭയിൽ നിന്റേ നിലവിട്ടത് പറ്റ മൊഴി ചൊല്ലല്ല നീരിൽ അലബത്താൻ മൊളിന്തതല്ല പഴക്കങ്ങൾ ഓർക്കാം എന്താ
ഇഷാമിന്റെ മകനെ പെങ്ങൾ എമ്പും കലാമിന്റെ ചോരത്തോതുങ്കൾ മനമുണ്ട് അവൾ കണ്ടെന്നും തേക്കേൽ തല മൂപ്പ ഇടങ്ങേറുന്നു മന്ദൻ ഒരുത്തൻ വന്തൂരൈ തരുന്നു പ്രിയപ്പെട്ടവരെ കേൾക്ക്, അടുത്തെത്തിയ അബ്ബാസിനോട് അഹങ്കാരികൾ ഒന്നിച്ചു പരിഹാസത്തിന്റെ ഒരു പൊട്ടിച്ചിരിയും കൊണ്ട് ചിരിച്ചപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു ലജ്ജ, എന്തോന്ന് സംഭവിച്ചതുപോലെ, ഈ തുണിയൊക്കെ എടുക്കാത്ത പോലെ ഇങ്ങനെ തോന്നുന്ന, നമ്മളെ കണ്ടിട്ട് ഓരോരുത്തരും ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും, വെറുതെ ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഒരു കുറവ് തോന്നുമല്ലോ. എന്താ സംഭവിച്ച് ഒന്നും അറിയില്ല. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ദേശക്കാരനാണ്, നല്ല ഗൗരവമുള്ള ദേശക്കാരനാണ്. ഈ പരിഹാസത്തിന്റെ പൊട്ടിച്ചിരി കേട്ടപ്പോ, അബൂ ജഹലിന് മറ്റൊരു പേരുണ്ട്, അബുൽ ഹക്കം എന്നാണ് അറബികൾ വിളിക്കാറ്. ദേശത്തോടെ അബ്ബാസ് വിളിച്ചു, ഡേ അബുൽ ഹക്കം, 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 എന്തിനാ എന്നെ വിളിച്ച, എന്താ എന്നോട് പറയാനുള്ളത്? ഉടനെ തന്നെ അഹങ്കാരി പറയുകയാണ്, കേട്ടേ വിചാരക്കാറ് ഉമൈകൾ എന്തേ കേളിക്കത് തന്നെ മതിയാം ഒന്നേ ഇട്ടം നിനന്തുങ്കള് അഹാവാ തിന്നേ ഇപ്പൽ നബിയത്തും നുദിത്തുന്നേ. അബ്ബാസേ, മക്കത്ത് നിങ്ങളുടെ വേല നടക്കൂലടാ. മക്കത്ത് ഞങ്ങളെ പോലുള്ള പ്രമുഖരും പ്രശസ്തരുമായിരിക്കുന്ന ഉന്നത വി ഐ പികള് താമസിക്കുന്നുണ്ട്. എന്നാ നിന്റെ അബ്ദു മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ചില രോഗം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. നിങ്ങൾ നബിയാണെന്ന് വാദിക്കുക, പൂർവീകരായ ആളുകളൊക്കെ ആരാധിച്ചു പോന്ന വിശ്വാസങ്ങളും പ്രമാണങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞ് ഞാൻ നബിയാണെന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകനായ റബ്ബാണെന്നും പുതിയ ആശയവുമായിട്ട് കടന്നു വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന വ്യാമോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങിവെക്കുന്നതാ നിനക്ക് നല്ലത്. അബ്ബാസേ, നടക്കില്ല. ഇപ്പൊ ഞങ്ങൾ ഒരു വിധത്തിൽ മുഹമ്മദിനെയും അനുയായികളെയും ആ മുസീബത്തിനെവിടുന്ന് കെട്ടുകെട്ടിച്ചപ്പോ പുതിയ ആശയവുമായി തന്ത്രപരമായ നീക്കത്തോടെ നിന്റെ പ്രിയപ്പെട്ട പെങ്ങള് ആറ്റിക്ക പുതിയ വേലയുമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, ഉബുലുൽ അലമനാത്ത ദേവതകളാണ് സത്യം. ഈ വേല മക്കത്ത് വില പോകില്ല, ഈ തന്ത്രം മക്കത്ത് ഞങ്ങൾ അംഗീകരിക്കൂല. അതുകൊണ്ട് മാന്യമായി ജീവിക്കണമെങ്കിൽ ജീവിക്കുക. നിനക്കറിയൂലേ നിന്റെ സഹോദര പുത്രന് ഈ മക്കത്ത് അനുഭവിക്കേണ്ടി വന്ന ത്യാഗത്തിന്റെ കഥ നിനക്കറിയൂലേ? പാഠം പഠിക്കേണ്ടി വരും, വിവരം അറിയും. അഹങ്കാരി അങ്ങോട്ട് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, അബ്ബാസ് റളിയല്ലാഹുവിന്റെ മനസ്സാണ് വേദനിച്ചു. അബ്ബാസ് പറഞ്ഞു, അബുൽ ഹക്കം, നീ വെറുതെ വാചാലനാവണ്ട, നീ വെറുതെ പുളുവടിക്കണ്ട. എന്റെ പെങ്ങൾ ആഴ്ത്തിക്ക കണ്ട സ്വപ്നം ഇങ്ങോട്ട് നോക്ക്. മൂന്ന് ദിവസം, എത്രയാ? മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ പുലരും. ഇത് സത്യം, സത്യം, സത്യം എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അഹങ്കാരിയായ അബൂ ജഹലും അവന്റെ അനുയായികളും പറഞ്ഞു, എങ്കിൽ കാണാം നമുക്ക്, കാണാം നമുക്ക്. വെല്ലുവിളിച്ചുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് തിരിച്ചു പോകുമ്പോ അഹങ്കാരികൾ ഒന്നിച്ചു പരിഹാസത്തോടെ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇവിടെ പുലരുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ നിങ്ങൾ ഇരവിളി പടിയമ്മ പഴക്കമിൽ സ്ത്രീകളൊക്കെ ഈണമതിൽ പിറൈ സാനിധിനമതിൽ ഞാനും ഹറമിന ചെണ്ടേ കരിപടി ചുള്ളി മുഖമിലുറ്റുള്ള ജഹലും അത്തലം ഉണ്ടേ കാലയനിൽ കിത് വാളറുമതന അത് നടത്തണം ഇനി ചിരുത്തുര പാടി പാശയന ചെവിയേശി അധികമേ ദേശീയമേ ചൊടിക്കൂടി കരിഷണത്തിൽ ഞാൻ അവനിലെത്തിയിടും പരിശ തീർത്തവനോടി ആദിരുടെ പടിവീതി ഹറമിനുൾ പാതിരുടെ പുറം ചാടി.
ചാടും സമയത്തിൽ നീനന്ദേ ഉള്ളത്തിലെ പേടി പൂകിന്തോടുന്ന അവന്റെ വശത്തിലെ ഓടൽ ശരി കെട്ടണ്ടുറച്ച തരത്തിലെ കൂടെ നടന്നു ഞാൻ ഇറങ്ങി പുറത്തിലെ പുറമിറക്കമതാൽ അബുജഹൽ ഹർബയ പൊളുതിൽ പർവത പകുട്ടിൻ ഒരു വിളയത തരിപ്പെടല പ്രിയപ്പെട്ടവരെ നേരെ ശ്രദ്ധിക്കണേ അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വെല്ലുവിളിച്ചു പറഞ്ഞ മൂന്നാമത്തെ ദിവസം അതേ ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് എന്റെ പെങ്ങളെ ആറ്റിക്ക കണ്ട സ്വപ്നം ഇവിടെ പുലരും എന്ന് അബ്ബാസ് വെല്ലുവിളിച്ച ആ ദിവസം എത്തി ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിരാവിലെ തന്നെ കഅബ മന്ദിരത്തിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരുമ്പോ അതിരാവിലെ തന്നെ കുളിച്ചു കുപ്പായിട്ടിട്ട് അഹങ്കാരിയായ അബൂജഹലും അനുയായികളും വന്നിരിക്കുകയാണ് എന്തിനാണെന്നറിയോ അബ്ബാസ് റളിയല്ലാഹുവിനെ പരിഹസിക്കാനും നബി കുടുംബത്തിനെ നുണ പറയുന്ന ആളുകളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി രാവിലെ തന്നെ വന്നിരിക്കാം അങ്ങനെ ഇന്നാണല്ലോ അബ്ബാസ് റളിയല്ലാഹുവിനെ പറഞ്ഞ ദിവസം മക്കക്കാര് മഹാദുരന്തം നേരിൽ കാണുന്ന ദിവസം ഇന്നാണല്ലോ ഇതിങ്ങനെ എല്ലാരും പറഞ്ഞിട്ട് അബ്ബാസിനെ ഇങ്ങനെ കളിയാക്കി സംസാരിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരിക നടന്നിങ്ങനെ ദൂരെ നിന്ന് വരുമ്പോ തന്നെ കണ്ടോ നിങ്ങൾ പരസ്യത്തിനിൽ അത് നടത്തണം എനും ചിരി തുര പാടി പാശയനെ ചെവിയേശി അധികമേ ദേശീയമേ ചൊടി കൂടി അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്തെത്തിയപ്പോ അബൂജഹല് പറഞ്ഞു കേടാ അബ്ബാസിന്റെ പെങ്ങൾ ആത്തിക്ക കണ്ട സ്വപ്നം എന്ന് പുലരുന്ന ദിവസ അതുകൊണ്ട് കഅബത്തിൽ എഴുതിയിട്ട് വലിയ ബോർഡ് ഒട്ടിക്കണം എന്ത് ഇന്ന് അപകടം നടക്കുന്ന മക്കാര് അപകടം സഹിക്കേണ്ടിയിരിക്കുന്ന അപകടത്തിന്റെ സൂചനയായിട്ട് മക്കാർ അനുഭവിക്കേണ്ട അവസ്ഥ ഇന്നാണ് എന്ന് ജനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് കഅബത്തിന്റെ പുറത്ത് എഴുതി വെച്ച വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെക്ക് അപകടത്തിന് മണത്തറിയാൻ അപകടം ഇന്ന് നടക്കോ അബ്ബാസിന്റെ പെങ്ങൾ ആത്തിക്ക കണ്ട സ്വപ്നാണിത് എന്ന് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു പരിഹസിക്കണം മാത്രമല്ല അനൗൺസ്മെന്റ് നടത്ത് എല്ലാ ജനങ്ങളോടും പറ ഇതിങ്ങോട്ട് പറഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭയങ്കര ഗൗരവക്കാരനാ അബ്ദുമനാഫിന്റെ സന്താന പരമ്പരകളിൽ പെട്ടതാ ഒട്ടും കുറഞ്ഞു കൊടുക്കാത്ത മുതലാണ് പ്രിയപ്പെട്ടവരെ അബുൽ ഹക്കം ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട അബ്ബാസിന്റെ പെരുവരലിൽ നിന്ന് തരിപ്പ് ഇങ്ങോട്ട് കേറിയെന്ന് മാത്രമല്ല കരിക്ഷണത്തിൽ ഞാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം കരിക്ഷണത്തിൽ ഞാൻ അവനിലെത്തിടും പരിശ തീർത്തവനോടി ഖാദിറുടെ പടിവീതി ഹറമിനുൾ ബാദിലൂടെ പുറം ചാടി ഈ പരിഹാസം ഈ കളിയാക്കല് നബി കുടുംബത്തിനെ പരിഹസിക്കുന്ന വാക്ക് അങ്ങോട്ട് കേട്ടപ്പോ അബ്ബാസിന് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല താങ്ങാൻ പറ്റിയില്ലെന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ അബ്ബാസിന്റെ അരയിൽ ഉറങ്ങിക്കിടക്കുന്ന മിന്നിത്തിളങ്ങുന്ന വാള് ഇനി എന്ത് സംഭവിച്ചാലും അബൂജഹലിന്റെ തലയെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയതാ അബ്ബാസ് റളിയല്ലാഹു അൻഹു അരയിലുള്ള വാള് ബിസ്മില്ലാ വലിച്ചൂരി കണ്ടോ നിങ്ങള് അഹങ്കാരി ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നിങ്ങനെ ചെല്ലുകയാണ് അപ്പോ അബൂജഹലിനറിയാം അബ്ബാസ് പെശകായ ഭയങ്കര മോശമാണ് കൊല്ലുന്നു പറഞ്ഞ കൊല്ലും ഉറപ്പാണ് വെട്ടുന്നു പറഞ്ഞ വെട്ടും ഉടനെ തന്നെ കണ്ടോ നിങ്ങള് അബൂജഹലിന് മനസ്സിലായി അബൂജഹലിന് ആനയുടെ തടിയും 5 വയസ്സായ കുട്ടിയുടെ ധൈര്യമാണ് നേരെ കേട്ടോ ഇപ്പൊ ഇങ്ങനെ വെറുതെ ആളെങ്ങനെ പൊട്ടീസാക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അതാക്കും ഇതാക്കും എന്നൊക്കെ അടി കിട്ടുന്നിടത്ത് ഏറ്റവും മുമ്പിൽ ഓടുന്നത് അബൂജഹലായിരിക്കും അത് കഥയിൽ വരുന്നുണ്ട് മലക്കുകളിറങ്ങണ രംഗം സുബ്ഹാനല്ലാഹ് 3 ലിറ്ററാണ് അബൂജഹലിന്റെ ഒപ്പം വരുന്നത് മുമ്പ് കൂടെ ആ രംഗമൊക്കെ മീക്കായിലൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ യുദ്ധക്കളത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ പറയാം ണ്ടോ അങ്ങനെ അബൂജഹല് അബ്ബാസിന്റെ മുഖം അങ്ങോട്ട് മാറി തീഷ്ണമായ കണ്ണുകൾ ഗൗരവം സ്മരിക്കുന്ന മുഖഭാവം സുബ്ഹാനല്ലാഹ് ആ മുഖം അങ്ങോട്ട് കണ്ടപ്പോ എന്താ ചെയ്തെന്നറിയോ കൂട്ടരെ ബത്ഹയിൽ നിന്ന് നേരെ പിന്നിലേക്ക് അങ്ങോട്ട് കടന്ന ഇന്ന് നമ്മൾ കാണുന്ന മസ്ജിദുൽ ഹറം നേരെ ശ്രദ്ധിക്ക മദീനത്തെ പള്ളി മക്കത്തെ പള്ളി കഅബാലയം അന്ന് ഇന്നത്തെ പോലെ വലിയ പള്ളിയല്ല ചെറിയ കൊച്ചു ഒരു എടുപ്പ് ആ എടുപ്പിന്റെ ഭാഗത്ത് പുറത്തേക്ക് ഡോറുണ്ട്
അബൂജഹൽ അബ്ബാസ് അവിടുന്ന് ഇങ്ങനെ വരുന്നു എന്ന് കണ്ടോടുകൂടെ എണീറ്റ് ഒറ്റ ഓട്ടം എങ്ങനെയാ ഖാദിറുടെ പടി ഭീതി ഹറമിനുൽ ബാദിലൂടെ പുറം ചാടി അബ്ബാസ് പറയാ ചാടും സമയത്തിനുള്ളൻ തൻ ഉള്ളത്തിലെ പേടി പൂകിന്തൊടുന്ന അവന്റെ വശത്തിലെ ഓടൽ ശരി കേട്ടുറച്ച തരത്തിലെ കൂടെ നടന്ന ഇറങ്ങി പുറത്തിലെ പുറമിറക്കമതായി അബൂജഹൽ ഹർബയ പൊളുതിൽ പർവ്വത പകുതി ഒരു വിളിയതരപ്പെടലായി പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നേരെ ശ്രദ്ധിക്ക അബൂജഹല് വാതിലൂടെ ഭീതി ഹറമിൽ ഖാദിറുടെ പടി ഭീതി ഹറമിനുൾ വാതിലൂടെ പുറം ചാടി പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം കൊണ്ട് ചാടിയിട്ട് അബൂജഹൽ ഒരൊറ്റ ഓട്ടം ഓടുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഊരി പിടിച്ച വാളുമായിട്ട് പിന്തുടരുകയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് പറയാ ആണുങ്ങൾക്ക് യോജിച്ചതല്ലോ ഒരാളെ പേടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ ഓടുകയാണെങ്കിൽ അവന്റെ പിന്നിൽ ഓടുന്നത് ആണത്തമല്ല അത് വീരുത്വമാ അതുകൊണ്ട് അവനിങ്ങനെ പേടിച്ചോടുമ്പോ ഞാൻ അവന്റെ പിന്നിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോവുകയാണ് ആ സമയത്ത് എല്ലാവരും എന്നെയും അബൂജഹലിനെയും ശ്രദ്ധിച്ച് വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജബലുൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരു മല്ലൻ ഒരു വില്ലൻ ഒരു യക്ഷി ഒരു ഡ്രാക്കുള ഓടിയങ്ങോട്ട് കയറുകയാണ് പ്രിയപ്പെട്ടവരെ അവൻ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിന്റെ നേരെ ശ്രദ്ധിക്ക അവൻ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിന്റെ ചെവി മൂർന്നെടുത്തിട്ട് ചോര ഇച്ചി വീഴുകയാണ് അതേപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവിന്റെ പാടുകളും രക്തക്കറകളുമായിട്ട് ഒട്ടകത്തിന്റെ മഞ്ചം തള്ളിയിട്ട് ഒരു മല്ലൻ ഒരു വില്ലൻ ജബലുൽ ഖുബൈസിന്റെ മുകളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് വയാ മഹ്ശറ ഖുറൈഷ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആവർത്തിച്ചു വിളിച്ചു പറയുകയാണ് ഓ മക്കാരെ മക്ക ഖുറൈശികളെ ഇതാ നിങ്ങൾക്കൊരപകടം വന്നുകൊണ്ടിരിക്കുന്നു അതിജീവിക്കാൻ കഴിയാത്ത ദുരന്തം ഇതാ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സന്തോഷത്തോടെ ഷാമിൽ ബിസിനസ് കഴിഞ്ഞിട്ട് 50,000 പൊന്ന് ലാഭത്തോടുകൂടെ സന്തോഷത്തോടെ ആനന്ദ നൃത്തം ചവിട്ടി ആഹ്ലാദ പ്രകടനത്തോടെ മടങ്ങി വരുന്ന ഖുറൈശി തമ്പുരാക്കന്മാരെ കൊള്ളയടിച്ചിട്ട് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് അവരെ സൈന്യങ്ങളെ കൊന്നൊടുക്കിയിട്ട് കണ്ടോ ചരിത്രം നേരെ ശ്രദ്ധിക്ക ജബലുൽ ഖുബൈസിന്റെ മുകളിൽ നിന്ന് ഒരു ആർത്തനാദം അട്ടഹാസം ഒരലർച്ച എന്താണ് അലറുന്നത് ആരാണ് അലറി വിളിക്കുന്നത് കേൾക്കാം നമുക്ക് അടുത്ത ഇശലിലൂടെ പിട്ടേ ഖുബൈസിൻ പാകുട്ടി നൊരട്ടാതി പിട്ടത് ലം ലം താൻ ഇട്ടത് ലം ലം താൻ പിത്തം പതി തീരു ഹസ്തം ശിരസീനിൽ പെട്ട് വിളിത്തൂരത്താർ പെട്ട് വിളിത്തൂരത്താർ ഒട്ടകം പൊങ്കളും മട്ടും പറത്തിടുവാൻ ഒന്തേ മുഹമ്മദും തൻ തുണയാർകളും പന്തിരിക്കും നറിവേ പന്തിരിക്കും നറിവേ ഒട്ടും അതിനുങ്ങൾ കിട്ടിയ അനുഭവി തിട്ടിട നിത്യമാ ഓ മഹാലകളെ തമഹാലകുമേ കാമൻമൊഴി സത്യമാ സത്യമം വിളി എത്തിടും എന്ത് നിലത്തിടുക തരമേ കേട്ട് ജാഹിലും ശ്രീഹത്ത് ലം തമ്മിൽ ഹൈറത്ത് പൊക്കുളമേ തോറയോർഗത്താരി തവറുദാറിൽ അകത്തുള്ള പേരാടവേ അങ്കളം തന്നിൽ ഇറങ്ങിടുന്നെങ്കള് പാത്തിടവേ കത്തിരെ വിട്ടവർ ശർത്തി ആയുർത്തരി പാർപ്പതിലേ കണ്ട് ജാഹക്ക
ചടം കൊണ്ടൻ മോകൾ കൊള്ള ചെണ്ടയുടെ വമ്മാമിലേ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ജബലുൽ ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അശരീരികെട്ട ഭാഗത്തേക്ക് അത്ഭുതത്തോടെ തടിച്ചുകൂടിയ അറബികളൊക്കെ കണ്ണുനട്ടു നോക്കുമ്പോ ആരാ അനൗൺസ്മെന്റ് ചെയ്യുന്നത്, ആരാ വിളിച്ചു പറയുന്നത്? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, പെട്ടെ ഖുബൈസിന് കുട്ടി നോരട്ടാതി പിട്ടത് ലംലം പിത്തം പാതൈ തീരുഹസ്തം ശിരസീനിൽ കൈകൾ രണ്ടും ചേർത്തു നേരെ ശ്രദ്ധിക്കണേ, ഇരുഹസ്തം ചിത്തം പതൈത്തിരുഹസ്തം രണ്ട് കൈകളും കോർത്ത് പിടിച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ ശിരസിൽ വെത്ത് വിളിത്തുരത്താ തലയിൽ കൈവച്ചുകൊണ്ടവൻ വിളിച്ചു പറയുന്നു. ഉറക്കെ ഒച്ചത്തിൽ പറയുന്നത് എന്താണ്? തിട്ടമേ ദിക്കുകളൊക്കെയിൽ മുക്കിയ മക്കയിൽ മിക്കവരെ തിങ്കളാലുങ്കൾ കിറങ്ങിയ മൻബാല സംഗീതം കേളുവീരേ കുട്ടിവുമൈകളെ ഒട്ടകം പൊൻകളും പട്ടും പാറിത്തിടുവാൻ മുന്തി മുഹമ്മദും തൻ തുണയാറുകളും വന്നിരിക്കുന്ന ഓ മക്കാരെ, മക്ക നിവാസികളെ, മക്കത്തുള്ള ഖുറൈശി നേതാക്കളെ, അബൂജഹലെ, ഉത്ബത്തെ, ശൈബത്തെ, വലീദെ, നദറെ, ഉമയ്യത്തെ, ഓരോരുത്തരുടെ പേരും ഇങ്ങനെ ആവർത്തിച്ചു ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പറയുന്നത് എന്താ? ഓ മക്കാരെ, ഷാമിനെ അബൂ സുഫിയാന്റെ നേതൃത്വത്തില് 70 വരുന്ന വർത്തക സംഘങ്ങൾ ഷാമിൽ ചെന്നിട്ട് ബിസിനസ് നടത്തി ത്തോടെ സന്തോഷത്തോടെ 50,000 പൊന്നി ലാഭത്തോടുകൂടെ ഷാമിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി വരുന്ന വഴിയില് മുഹമ്മദും അവന്റെ കൊള്ള സംഘങ്ങളും നമ്മുടെ ആളുകളെ കൊന്നൊടുക്കിയിട്ട് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കോ. അവർ തയ്യാറായി വഴിവക്കിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ മക്കൾ അനാഥകളായി പോകാൻ, നമ്മുടെ കുട്ടികൾ യത്തീമീങ്ങളായി പോകാൻ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ മുഹമ്മദും മരിയായികളും തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ആർജവമുള്ള, അന്തസ്സുള്ള, ആണത്തമുള്ള ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചു വളർന്ന ഉമ്മ 10 തികഞ്ഞ് പ്രസവിച്ച് ആണത്തമുള്ള ഓരോ ആൺകുട്ടികളും എത്രയും പെട്ടെന്ന് പുറപ്പെടുക. മുഹമ്മദിന്റെ കരിങ്കല കൈവലയങ്ങളിൽ നിന്ന്, അവന്റെ അനുയായികളുടെ കരുത്തു കൈകളിൽ നിന്ന് നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാൻ, നമ്മുടെ സൈന്യത്തെ സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് പുറപ്പെടുക പുറപ്പെടുക പുറപ്പെടുക. തീർന്നില്ല മക്കളെ, കണ്ടില്ലേ നിങ്ങള് എത്തിയാവസ്ഥയാനത്തെയും വിസ്താരം ഉത്തറിവിത്തിയിടലായ് ഭർത്താവൂറ്റോർത്തൂടൽ വേർത്താരി മൂർത്തമീനാർത്തിയിടലായി. ഒരേ സ്വരത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചു പറയുന്ന ആൾ ആരാന്നറിയോ? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അബൂ സുഫിയാൻ 20 മിസ്കാല് പൊന്നും കൊടുത്തു വിട്ട ഓർത്തിരിക്കാണ് ലംലം എന്ന പേര്. അവന് ഫുള്ളില്ലാത്ത ആളാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇല്ലേ? ഫുള്ള് തികച്ചില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് കേൾക്കുന്ന. സ്വന്തം മനസ്സുകൊണ്ട് ചിന്തിക്കൊന്നുമില്ല. അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ. ഇപ്പൊ രാത്രിയാണോ രാത്രി, ഇപ്പൊ പകലാണോ പകൽ, അങ്ങനത്തെ ആളാണ് ലംലം. ലംലം വന്നപ്പോ യുക്തി ഉണ്ട് അവന്റെ കയ്യിൽ. എന്താണെന്നറിയോ, ഇവനിങ്ങനെ ഒട്ടകത്തിന്റെ ചെവിയൊക്കെ മൂർന്നിട്ട് ചോരങ്ങനെ ഒലിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒട്ടകത്തിന്റെ പല ഭാഗത്തും കത്തികൊണ്ട് ഇങ്ങനെ കീറി വരയാക്കിയിട്ട് വെട്ടുകൊണ്ടതുപോലെ, അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ മഞ്ചം തള്ളിയിട്ട് പ്രിയപ്പെട്ടവരെ കണ്ടാൽ ഒരു ഭീകരാന്തരീക്ഷത്തിൽ നിന്ന് കയറി വരുന്നത് പോലെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് അങ്ങോട്ട് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇത് കണ്ട ഉടനെ തന്നെ അബൂജഹലിൽ പേടിച്ച് ഓടുമ്പോ നേരെ ആ ഓട്ടം നേരെ എവിടുക്ക ഓടിയത്? എവിടുക്ക ഓടി? എന്തെങ്കിലും ഉണ്ടത് മറന്നോ? എവിടെ ഇപ്പൊ ലംലം നിക്കണേ? ആവേ, ആ നിക്കണോടെ തന്നെ കൂട്ടരെ നിങ്ങൾ കേൾക്കണില്ലേ, ഞാൻ ഇപ്പൊ ഈ തൊണ്ടട്ടിട്ട് ഇവിടുന്ന് പോയ പച്ചവെള്ളം എനിക്ക് ഇറക്കാൻ വയ്യോ, അത്രക്ക് വേദന തോന്നി. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ലംലം എവിടെ നിക്കണെന്ന് ചോദിച്ചാൽ അതറിയില്ലേ? ജംഗൽ പറ ജബലുൽ ഖുബൈസിന്റെ മുകളിലാണ് ലംലം ഉള്ളത്. അങ്ങനെ ആ ലംലമിന്റെ അടുത്തേക്ക് അബൂജഹലെ ഒരൊറ്റ ഓട്ടം, ഒരേ ഓട്ടം. ഈ
എറണാകുളം ഭാഗത്ത് ഞാൻ പേരൊന്നും പറയണില്ല, ഞാനിങ്ങനെ വയലു പറയാം, വയലു പറഞ്ഞിട്ട് പൈസ പിരിവ് നടത്തണം പള്ളിക്ക്. ആ സമയത്ത് ആരാ തരാനുള്ളത് എന്ന് വെച്ചപ്പോ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ കൈവോക്കി പൊക്കിയപ്പോ തോന്നി ഇബിലീസ് ഇങ്ങനെ വസവാസാക്കിയടാ, പൊക്കണ്ട ഉസ്താദ് കണ്ടിട്ടില്ല. അപ്പൊ ഈ കൈ നേരെ മൂക്കിന്റെ ഉള്ളിലേക്ക് വന്നു, മൂക്കിന്റെ ഉള്ളിക്ക് ഇങ്ങനെ കയറ്റി. ഇവിടെ അബൂജഹൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് ഓടുകയാണ്. അപ്പോഴാണ് ലംലം വിളിച്ചു പറയുന്നത്, കത്തിരി ബിട്ടാവർ എത്തിയ അവസ്ഥയിൽ വിട്ടാരി വിത്തിടുവീൻ, കണ്ടു ജഗൽ ക്ഷണം കുണ്ടിൻ മുഖം കൊള്ളെ ചെണ്ടിടെ ലംലമിലേ. അബൂജഹൽ ഓടി അങ്ങോട്ട് കയറി മലന്റെ മുകളിലേക്ക്, എന്നിട്ട് ഇബനാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ആളെ പോലെ കണ്ണുങ്ങോട്ട് ചിമ്പിയിട്ട് ഒരേ വിളിച്ചു പറയലാണല്ലോ. അടുത്ത് നേതാവ് എത്തിയതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ലംലമിനോട് ചോദിക്കണ്ടടാ എന്താ പറ്റിയത്, ലംലം അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കണില്ല, ഒരേ വിളിച്ചു പറച്ചിലാണ്. അവസാനം അബൂജഹൽ ഒന്ന് പൊട്ടി നോക്കി, ലംലമേ ഇങ്ങോട്ട് നോക്കാന്ന് പറഞ്ഞു, നോക്കണില്ല ലംലം ഇതിങ്ങനെ വിളിച്ചു പറയലാണ്. അവസാനം കൊടുത്തു ഒരു കുത്ത് കിട്ടിയപ്പോ ലംലം പെട്ടെന്ന് ഞെട്ടി നോക്കുമ്പോ അടുത്ത് നേതാവ് കരിമ്പൂത നിൽക്കുമ്പോൾ ഒരു ജിന്ന്. അങ്ങനെയാണ് ജിന്ന്. ആ ജിന്ന് ഇങ്ങനെ നിൽക്കുമ്പോലെ കണ്ടപ്പോ പെട്ടെന്ന് ലംലം പേടിച്ചു, എന്താടാ പഹയായി പറയണത് ഒന്നും മനസ്സിലായില്ലല്ലോ. ആ മനസ്സിലാക്കൊന്നും വേണ്ടപ്പോ പടി പാടപ്പോ പടി, നമ്മുടെ ആൾക്കാരൊക്കെ പിടിച്ച് കൊള്ളയടിച്ചിട്ട് നമ്മുടെ സമ്പത്തൊക്കെ കൊള്ളയടിക്കുന്നുണ്ട്, അതുകൊണ്ട് വേഗം പുറപ്പെട്ടോന്ന് പറഞ്ഞു. ഈ ആളുകളൊക്കെ കൂടിയിട്ട് അബൂജഹലും മനിയായികളും അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പോവാണ്, എതിർക്കാൻ വേണ്ടി പുറപ്പെടും. ഇവിടെ ഒരുപാട് പാടാണ്ട്, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ കണ്ടന്റ് മാത്രം ചർച്ച ചെയ്യുകയാണ്. പുറപ്പെട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയലും ദിലിമാസ് ചമൈന്റെ പുതുമാ ഹസബിത്ത് കൽബൈത്ത് ഹരീറു മുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉള്ള മേൽമച്ചട്ടകളും ആരേ നാട ചൊട്ടികളും പല പണി പുതുവായി എടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടലാം ഒരു വാൾ കഴിക്കകമേ നടുമേട പട്ടയുമേ അതിനകമഹബേ രുകളും കൈതത്തിലെടുത്ത് മതിത്തിടവേ സർവരും കൂടിയെത്തിടവേ കളഭാവിൽ പൊക്കിടവേ തലവീരൊക്കെയുമേ മുനബില കുറവാ കളഭത്തുടഹില്ല പിടിത്തിരവോതിടുവാ ഹാദൽ ബൈത്തുടനായൊനെ ഹക്കൊടുബാത്തിൽ രണ്ട് ഇടയോനെ ഹാദൽ ബൈത്തുടനായൊനെ ഹക്കൊടുബാത്തിൽ രണ്ട് ഇടയെ പീരിത്തരുളീട് നീന്ത ദിനം തനിലെ നമതിരുപാകം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവർ ആരുണക്കറിയാം അവരുടെ ഇതിയിൽ തീരിത്ത് ഹലാസിയ താക്കിടു നീ പരനെ രണ്ടാലൊരു ദീനിനെ മോരിഷയാക്കി നിദാഗിമിൽ കാത്തുകൾ വരനെ രണ്ടാലൊരു ദീനിനെ മോരിഷയാക്കി നിദാഗിമിൽ കാത്തുകൾ വന്നാ ഹേ താമസം ചെയ്തിട ദുസ്ഥിരം ചെയ്തിടനെ ഇരവിനു ഹാക്ക് മേസുതറ അകലാക്കു നിന്നു സറ അവർ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കേൾക്കണോ, അഹങ്കാരിയായ അബൂജഹൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഹബീബായ നബിത്തങ്ങളോട് പോരടിക്കാനുള്ള ആവേശത്തോടെ പുറപ്പെടുകയാ. നേരെ ശ്രദ്ധിച്ചോ, നേരെ ശ്രദ്ധിച്ചോ, എങ്ങനെയാ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു പട്ടിന്റെ വസ്ത്രം മിനുമിന മിനുങ്ങുന്ന നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു പട്ടിന്റെ വസ്ത്രം അഹങ്കാരി അണിഞ്ഞു എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കേൾക്കണോ, അവന്റെ ആയുധത്തിന്റെ അവന്റെ പിടിയായുധത്തിന്റെ പിടി സ്വർണം കൊണ്ട് വില പിടിപ്പുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച പിടിയുള്ള മിന്നിത്തിളങ്ങുന്നൊരു വാൾ അവന്റെ അരയിൽ
തലയിലുണ്ട്. ഞാൻ ചുരുക്കുകയാണ്, 18 തരത്തിലുള്ള പടയായുധങ്ങളെ ഇങ്ങോട്ട് നോക്ക്. അമ്പ്, വില്ല്, കുന്തം, വെട്ടുള്ളി, കുത്തുള്ളി, ചാട്ടുള്ളി, ഇങ്ങനെയുള്ള 18 തരത്തിലുള്ള പടയായുധങ്ങൾ. തിരിമുന, മൂന്ന് മുനയുള്ള കത്തി. മൂന്ന് മുനയുള്ള കത്തി എങ്ങനെയെന്നറിയോ? ഇങ്ങോട്ട് നോക്ക്. കണ്ടാ നമുക്ക് തോന്നും ഒരൊറ്റ മുനയുള്ളൂ. ആ കത്തിയുടെ ബാക്കിൽ ഒരു പിടുത്തത്തിന്റെ സൈഡിൽ ഒരു ചെറിയൊരു ഹാൻഡൽ രൂപത്തിലുള്ള ഒരു സാധനം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ശത്രുവിന്റെ മുമ്പിൽ വെച്ച് ഈ ആയുധം ഇങ്ങനെ പ്രയോഗിക്കുമ്പോ ഒരൊറ്റ ആയുധമാണെന്ന് എതിരാളി കരുതി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ഈ പെട്ടെന്ന് അതിന്റെ ബാക്കിലുള്ള ചെറിയ ഒരു സാധനം അതിങ്ങോട്ട് തിരിച്ചു പിടിച്ചാൽ മൂന്ന് തരത്തിലുള്ള ആയുധമായി മാറുന്ന തിരിമുനയുള്ള വാള് ഇവന്റെ മാത്രം പ്രത്യേകതയാ. ഇങ്ങനത്തെ 18 ആയുധങ്ങളുമായി ഇങ്ങോട്ട് നോക്ക്. അബൂജഹലും 1000 വരുന്ന കർമ്മധീരരായ പട്ടാളക്കാർ, ഒരുത്തൻ മികവ ശുജാഅത്താൽ എങ്ങനെയുള്ള ചെമ്പുലികളാണ്. പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ നിങ്ങൾ ആരൊക്കെയാണ് പുറപ്പെട്ടിരിക്കുന്നത്? അബൂജഹലിനെ പോലെ, ഉമൈറിനെ പോലെ, അംറിനെ പോലെ, ഹർമലത്തിനെ പോലെ, ഉത്ബത്തിനെ പോലെ, അബുൽ ഉസൈമിനെ പോലെ, നബീഹ, ഷൈബ, അബുൽ അതാ, നൗഫൽ, ആമിർ, ഉഖൈൽ, ഖാലിദ്, അബൂ വിദാ, അബ്ദുള്ള, അന്നലറ, അതുപോലെ തന്നെ അബുൽ ലൈസ്, അബുൽ കബശ്, അബുൽ മസാമിർ, സിബാ, ഹർസ്, അഖബത, ഇങ്ങനെയുള്ള 1000 വരുന്ന ചെമ്പുലികൾ. ഇങ്ങോട്ട് നോക്ക്. ഏത് മല പോലത്തെ മല്ലന്മാര് പടക്കളത്തിൽ ഇറങ്ങിയാലും ഞൊടിയിടയിൽ കഥ കഴിക്കാൻ പാരമ്പര്യമുള്ള ആരോഗ്യമുള്ള 1000 പട്ടാളക്കാര്, 1000 യുവാക്കളുടെ പിൻബലത്തോടെ ഓരോരുത്തർക്കും, ഓരോ പടയോദ്ധാക്കൾക്കും പടക്കളത്തിൽ പടപുരുതാൻ ആ 18 തരത്തിലുള്ള ആയുധങ്ങൾ അതവരുടെ ശരീരത്തെ അവരെ ഫിറ്റ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നൊടുക്കാൻ വേണ്ടി പോവാ. ഹബീബായ നബി തങ്ങളെ സൈന്യത്തിനെ കൊന്നൊടുക്കാൻ പോവാ. അങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട്. അത് മനസ്സിലാക്കണം, അത് പ്രത്യേകം കേൾക്കണം, അത് ഇമ്പോർട്ടന്റ് ആയി പറയേണ്ട ഒരു വിഷയമാണ്. കണ്ടോ നിങ്ങൾ, അവര് നേരെ പോയത് കഅബത്തിലേക്കാണ്. ഹബീബായ നബി തങ്ങള് പറഞ്ഞു, കഅബാലയത്തിന്റെ പരിസരത്ത് പല സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പെട്ടെന്ന് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതിൽപ്പെട്ട ഒരു സ്ഥലമല്ലേ പ്രിയപ്പെട്ടവരെ സ്വർണപ്പാത്തിക്കടിയില്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് റുക്നുൽ യമാനി. ഇങ്ങനെ അതേ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് പല സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർണത്തിന്റെ ബാബ്, കഅബാലയത്തിന്റെ വാതില്, ആ ഭാഗത്ത് നിന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരവുണ്ട്. ഇവൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് കഅബത്തിന്റെ അടുത്ത് ചെന്നിട്ട് അബൂജഹൽ നേരെ കേട്ടോ, അവൻ നല്ല പ്രാർത്ഥനയൊക്കെ കേട്ടങ്ങൾ കരുതും മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരെ കുട്ടിയാണ് ിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവർ ആരുണക്കറിയാം അവരുടെ ഇതിൽ തിരിത്ത് ഹലാസിയ താക്കിടു നീ പരനേ. അബൂജഹൽ വിശ്വസിക്കുന്നത് ഉത്ബത്ത് വിശ്വസിക്കുന്നത്, ശൈബത്ത് വിശ്വസിക്കുന്നത്, ഖുറൈശികൾ വിശ്വസിക്കുന്നത് ലാത്ത, ഉസ്സ, ഹുബലുൽ അല, മനാത്ത, അങ്ങനെയുള്ള ദേവതകളെയാണ്. അബൂജഹൽ ഇവിടെ തന്ത്രം പയറ്റാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഉപദ്രവിക്കാനോ സഹായിക്കാനോ കഴിയൂല എന്ന് ഈ വിവരം കേട്ട വിഡ്ഢിക്കറിയാം. പക്ഷെ കഅബാലയം അതിന്റെ സൃഷ്ടാവല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അഹങ്കാരം അത് സമ്മതിക്കാനോ വിശ്വസിക്കാനോ അനുവദിക്കണില്ല. ഇവനിവിടെ ദുആ ചെയ്യുന്നത് പ്രത്യേകം പ്രസക്തമാണ്. കഅബാലയത്തിന്റെ കിസ്വയിൽ പിടിച്ചിട്ട് അവൻ പ്രാർത്ഥന നടത്തുന്നു. ലാത്ത, ഞങ്ങള് പോവുക
പൊതുവാണ് ഞങ്ങൾക്ക് കാവല് വേണം എന്നല്ല അവൻ പ്രയോഗിച്ച പ്രയോഗം, ഇവിടെ ശ്രദ്ധേയമായ പ്രയോഗം. ഇറയോനെ ഹാദൽ ബൈത്തുടനായോനെ ഹക്കോട് ബാത്തിലിരണ്ട്, ഈ വീടിന്റെ ഉടമസ്ഥനായ ഈ വീടിന്റെ രാജാവായ തമ്പുരാനെ. കഅബാലയം, കഅബാലയം അല്ലാഹുവിന്റെ ഗേഹമാണ് കഅബ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ ഗേഹമാണ് കഅബ. ആ കഅബയുടെ ഹില്ലയിൽ പിടിച്ചിട്ട്, ആ കഅബത്തിന്റെ ഹില്ലയിൽ പിടിച്ചിട്ട് പറയുക, ഈ വീടിന്റെ ഉടമസ്ഥനായ രാജാവേ, അതേ ഇന്ന് സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടാൻ പുറപ്പെടാൻ പോവാ, ഇന്ന് ധർമ്മവും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടാൻ ഞങ്ങൾ ഇന്ന് പുറപ്പെടുകയാണ്, അതേ ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഏറ്റുമുട്ടാൻ ഞങ്ങൾ പുറപ്പെടുകയാണ്. ഈ രണ്ടാലൊരു പാർട്ടി ഏറ്റുമുട്ടുന്ന രണ്ട് സൈന്യങ്ങളിൽ ഒന്ന് ഹക്കിന്റെ പാർട്ടിയാണ്, അത് സത്യത്തിന്റെ പാർട്ടിയാണ്, അതേ അത് തൗഹീദിന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് അല്ലാഹ് ഈ പാർട്ടികളിൽ ഹക്കിന്റെ പാർട്ടികളെ, സത്യത്തിന്റെ പാർട്ടികളെ, തൗഹീദിന്റെ പാർട്ടികളെ നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ഞാൻ പറഞ്ഞില്ലേ, ഇറയോനേ ഹാദൽ ബൈത്തുടനായ, ഈ ഗേഹത്തിന്റെ ഉടമസ്ഥനായ ഇറയോനെ, സത്യത്തിന്റെ പാർട്ടികളെ വിജയിപ്പിക്കണേ. പരനേ രണ്ടാലൊരു ദീനിനെ പൊരിശയാക്കി നിതായി മിൽകാത്തുകൾ, ഫത്താഹേ താമസം ചെയ്തിട ദുത്തിരം ചെയ്തിട നീ, ഇരവിനെ ഹാക്കി മേസിത്തറ അകലാക്ക് നിന്നുസറ ഫത്തഹാക്കുനൈ ഖദറ അവർ പട്ടാങ്ങിൽ റാഹിമവൻ കബു ലാക്കിട സത്യമാ. രണ്ടാലൊരു പാർട്ടിയെ നീ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു ഈ ദുആ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ അബൂജഹലിന്റെ ദുആ അപ്പൊ തന്നെ സ്വീകരിച്ചു, കബൂലാക്കി. എന്തേ പറഞ്ഞ്? സത്യത്തിന്റെ പാർട്ടികളെ വിജയിപ്പിക്കാം. ഏതാ സത്യത്തിന്റെ പാർട്ടി? അല്ലാഹു. പട്ടാങ്ങില് പഴയ കാരണവന്മാർക്കറിയാം, പട്ടാങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നൊരർത്ഥമുണ്ട് അല്ലേ? ഇല്ലേ കാരണവന്മാരില്ലേ? പട്ടാങ് എന്ന് പറഞ്ഞാല് സത്യം എന്നും അതേപോലെ തന്നെ പെട്ടെന്ന് എന്നും പല ഭാഷാ അർത്ഥങ്ങൾ ഉണ്ട് മലയാള ഭാഷയിൽ. ഉടനെ തന്നെ ആ ദുആ അല്ലാഹു അങ്ങനെ കബൂലാക്കി. അങ്ങനെ കുറൈശികൾ നടന്നു പുരിജാം പുരിയാം ഉജ്ഫത്ത് തലത്തിനിലെത്തി ഖിയാമതടിത്ത വിടത്തിൽ പുരുഷാരം മാകയിരം ബഗീർ കളറുത്തുടനെ അശനവുമാക്കി ഉണ്ടിടവേ സുഖമാലുറങ്ങിടവേ അത് നേരം കണ്ടിടവേ ഒരു നരൻ മുടിപാറ്റി തട്ടറമിന്മുകൾ പിടിത്തുരയാ. അഹങ്കാരികളായ ആയിരത്തോളം വരുന്ന സൈന്യത്തിന്റെ പിൻബലത്തോടുകൂടെ അഹങ്കാരിയായ അബൂ ജഹലദ അതിവേഗതയിൽ തന്നെ ലംലം പറഞ്ഞ ഭാഗത്തേക്ക് ഹബീബായ നബിയെ പാഠം പഠിപ്പിക്കാൻ, സൈന്യത്തിനെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ ആഹ്ലാദത്തോടെ ആ ആയിരത്തോളം വരുന്ന സൈന്യമതാ ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും കടന്നുകൊണ്ട് ആയിരത്തോളം വരുന്ന കുതിരകൾ ആയിരക്കണക്കിന് കുതിരകൾ ഒരേ സമയത്ത് ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ ഓടുകയാണ്. കുറേ ദൂരം സഞ്ചരിച്ചു. ഇപ്പൊ അവരെത്തിയിരിക്കുന്നത് ഹുജ്ഫത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എവിടെയാ? എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ ഏകദേശം എല്ലാ കുറൈശികൾക്കും റീചാർജ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങക്ക് മനസ്സിലായോ? റീചാർജ് എന്ന് പറഞ്ഞ മനസ്സിലായോ? മറ്റേ സാധനെ പങ്കുർണി സാധനം ഇടക്കിടക്ക് ഇങ്ങനെ റീചാർജ് ചെയ്ത് കൊടുക്കണം. ഇടക്കിടക്ക് ഈ സാധനം ഇങ്ങനെ അകത്ത് ചെല്ലണം. അപ്പൊ ഒരു ഉഷാറാണ്. പിന്നെ രണ്ടാമത്തെ ലതത്ത് നല്ല കാണാൻ മഞ്ചുള്ള പെണ്ണുങ്ങൾ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ആടുക പാടുക, അതിങ്ങനെ കണ്ട അറിയാതെ ഉറങ്ങിപ്പോകും. ഇതാണ് ശത്രുക്കളുടെ അവസ്ഥ.
അതിന് കുറേ പെണ്ണുങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലും ഉണ്ട് അങ്ങനത്തെ കുറേ പെണ്ണുങ്ങൾ, എല്ലാ വിഷയത്തിലും അങ്ങനെ പെണ്ണുങ്ങൾ. ഈ ഒരു കൂട്ടക്കാരായിരുന്നു ആര്? അബൂജഹലിന്റെ ആളുകൾ. ഇവർക്ക് നല്ലോണം മങ്കുർണി വേണം, അതേപോലെ തന്നെ ഒട്ടകത്തിനറുത്ത് ഫ്രൈ ചെയ്തിട്ട് ആ ഒട്ടകത്തിൻ്റെ ഇറച്ചിയും നല്ല മങ്കുർണി ഇതങ്ങോട്ട് കിട്ടുക, ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ സുഖിക്കുക. അതിന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കൂടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ആളുകൾ കൂടുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഹുജഫത്തിലെത്തിയപ്പോ ഹൈമ അടിച്ചു, ടെന്റ് അടിച്ചു, നമുക്ക് കൂടുതലേ. അങ്ങനെ കുപ്പിയും മറ്റേ സാധനങ്ങളൊക്കെ കൂടുന്നു. ഇവരിങ്ങനെ ഇരുന്നു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഓരോരുത്തരും ഒഴിച്ചു കൊടുക്കുക. അതാര്? പരിപരുത്ത മനുഷ്യന്മാരല്ല, നല്ല നല്ല സുന്ദരികൾ വന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ മദ്യം കുടിക്കുക, ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ സ്വസ്ഥമായി കിടന്നുറങ്ങുക. മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ക്ലച്ച് പിടിക്കൂല. ആ മദ്യപാനത്തെ കുറിച്ച് ഖുർആൻ കർക്കശമാക്കി വിലക്കിയത് മാത്രം ചിന്തിച്ച ആ മദ്യം വയറ്റിക്കിറക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഘനഗാംഭീര്യത്തോടെ വിളിച്ചു പറഞ്ഞു, മദ്യം പിശാചിന്റെ വൃത്തികെട്ട സ്വഭാവമാണ്, നീ അത് പതിവാക്കരുത്. ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോ അന്ന് മദ്യം ഹലാലായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ബിവറേജ് കോർപ്പറേഷന്റെ ഡീലറായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. റസൂലുള്ളാഹി പറഞ്ഞു, നിർത്തുന്നുണ്ടോ നിങ്ങൾ ഈ വൃത്തികെട്ട സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ടിയിരിക്കുന്ന സ്വഹാബികൾ ചിലവരിങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലവർ കുടിച്ച് തീർന്നിട്ട് ഇങ്ങനെ ആടുകയാണ്. അപ്പോഴാ റസൂലുള്ളാഹി പറയുന്നത്, ഹൽ അന്തും മുന്തഹൂൻ, നിർത്തുന്നുണ്ടോ നിങ്ങൾ ഈ ഏർപ്പാടെന്ന് ചോദിച്ചപ്പോ മദ്യപിച്ച് കഴിച്ചു കഴിഞ്ഞ സ്വഹാബത്ത് വായിൽ വിരലിട്ട് ഛർദിച്ച് കളയുകയാണ്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, മദ്യത്തിന്റെ ബീപ്പക്കുറ്റികൾ കാലുകൊണ്ട് തൊഴിച്ച് തട്ടി മറിച്ചിട്ട് മദീനയിലൂടെ മദ്യത്തിന്റെ പുഴവൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹൽ അന്തും മുന്തഹൂൻ, ഉടനെ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, ഇന്ദഹൈനാ യാ റസൂലല്ലാ, മദി നബിയേ, നിർത്തി നബിയേ, വേണ്ട നബിയേ, ഞങ്ങൾ മദ്യം കഴിക്കൂല നബിയേ, ഞങ്ങൾ കൈകൊണ്ട് തൊടൂല നബിയേ. ഇതാണ് ഈമാനികാർ ജപം. നേരം വെളുക്കോളം ഞാൻ ഇവിടെ നിന്ന് വയന്ന് പറഞ്ഞ ഒരു മദ്യപാനിയുടെ മദ്യപാനം നിർത്താൻ കഴിയൂല. കാരണം കരിങ്കല്ല് പോലെ ഹൃദയം മുറച്ചു, ഈമാൻ തുളച്ചു കയറൂല. നിർത്തുന്നുണ്ടോ നിങ്ങളെന്ന് ചോദിച്ചപ്പോ ഇന്ദഹൈനാ യാ റസൂലല്ലാ, നിർത്തി നബിയെ, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ആവർത്തിച്ച് പറയണ നബിയെ, മുഹമ്മദുർ റസൂലുള്ളാ. ആ സ്വഹാബത്തിനെയാണ് പിൻപറ്റേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവര് സുഖമായിട്ട് മങ്കുർണി കടിച്ച് മങ്കുർണി അടിച്ച ഉറങ്ങാൻ സുഖ, തിരഞ്ഞു ഉറക്കം വരാത്ത പോലെ അത് അടിച്ചു കിടക്കരുതല്ലേ. കടുത്ത ഹറാമ ഞാനിപ്പോ പറഞ്ഞത്, നിങ്ങൾ അത് ഓർക്കണം. ഉറങ്ങാൻ നല്ലതാച്ചിട്ട് അത് കുടിക്കരുത്. അത് റസൂലുള്ളാഹി വിലക്കിയതാണ്, അല്ല വിലക്കിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് കൂർക്കം വലിച്ച് ഓരോരുത്തരുടെ വലിന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്, എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ് ആ സമയത്ത്. ആ സമയത്ത് സുഖമാലുറങ്ങിടവേ, അത് നേരം കണ്ടിടവേ, ഒരു നരൻ പൊടിപ്പാറ്റിട്ടസ്തരമെന്മുകൾ പന്ത് വിളിത്തുരയായി. എല്ലാവരും കൂർക്കം വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഇങ്ങനെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുമ്പോ ഇരുളിന്റെ മറവിൽ അങ്ങോട്ട് നോക്കിടന്നു, ഇരുളിന്റെ മറവിൽ ഒരു കറകറുത്ത കുതിരയുടെ മുകളിൽ കയറിയിട്ട് ഒരു വില്ലൻ ഒരു മല്ലൻ, അതാ ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ, ഓടി വന്നു എന്ന് മാത്രമല്ല, ഖുറൈശികൾ ഇങ്ങനെ പരിസരം മറന്ന് മസ്തിഷ്കം മരവിച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങുന്നതിന്റെ ഇടയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഓടി വന്നിട്ട് ആ ഇരുളിന്റെ മറവിൽ കറകറുത്ത കുതിരക്കുട്ടിയുടെ മുകളിലിരിക്കുന്ന കാരിരമ്പിന്റെ കരുത്തും കാട്ടാനയുടെ ശരീരവുമുള്ള ആ മല്ലൻ, അതാ ആ കിടക്കുന്ന ആളുകളെ സൂക്ഷിച്ച് വീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് അവൻ അറിയണ്ടേ? വേണ്ടേ? എന്തൊന്നും ഉണ്ടാത്തേ?
ആളെ